അയ്യോ ഇത് എനിക്ക് മേടിക്കണമായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ. എടാ ഇത് എന്നാ സാധനമാണ്? ഇത് ഇത് വീട്ടിലുണ്ടോ? ഇത് ഫ്ലൈറ്റിൽ കയറുന്ന എല്ലാവരും നിർബന്ധമായിട്ടും വെക്കണം. എന്തൊക്കെയാണ് ഇതിനകത്തോളം നോക്കാം. എന്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ്. ഇതാണ് സ്ഥിരമായിട്ട് ഞാൻ ബോഡി ലോഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അമ്മാതെ പണ്ട് കോവിഡിന് മുമ്പ് പോണ പോലെ കൈ വീശി അങ്ങ് പോകാൻ പറ്റത്തില്ല. ഉട്ടാപ്പിക്ക് ഒരു കുഞ്ഞ് അഞ്ചിത്തി ഉണ്ടായി. കുട്ടിമണി, ഹലോ, വെൽക്കം ടു റിമി ടോമീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ട്രാവൽ വ്ളോഗ് ചെയ്യാൻ പോവാ. ഇതിനുമ്പ് നമ്മുടെ നാട്ടിൽ തന്നെ ചില റിസോർട്ടൊക്കെ നമ്മൾ പോയി ചെയ്ത് കണ്ടു. പക്ഷെ എന്റെ ഭയങ്കര ആഗ്രഹമാണ്, പണ്ട് സഞ്ചാര പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ്. പക്ഷെ അതിനുള്ള സമയവും സന്ദർഭമൊന്നും ഒത്തു വന്നിട്ടില്ല. പിന്നെ ഈ വ്ളോഗിന് വേണ്ടി മാത്രം തുടങ്ങിയ ഒരു യാത്രയല്ല കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ യാത്രകൾ സമയം കിട്ടുമ്പോൾ പോണ ആളാണ്. പക്ഷേ ഇതിൻ പോയ ഫോട്ടോസൊക്കെ ഫോൺ മാറുമ്പോൾ എല്ലാം കളഞ്ഞു പോകും. പക്ഷെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ അത് പിന്നെ എടുത്തെടുത്ത് കാണാനും ഒരു രസം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വ്ളോഗ് ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈ ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ബോംബെ വഴിയാണ് നമ്മൾ ഉദയ്പൂര് പോണത്. അവിടെ ഒത്തിരി ദിവസം എടുത്ത് കാണാനുണ്ട്, പക്ഷെ അത്രയും ദിവസം നിൽക്കാൻ സമയമില്ല. അപ്പോൾ ഉദയ്പൂരും ജയ്സൽമേറുമാണ് നമ്മുടെ മെയിൻ സ്ഥലങ്ങൾ. സമയമുണ്ടെങ്കിൽ ജോധ്പൂരും കൂടെ ജസ്റ്റ് എല്ലാം ഓരോരോ ദിവസങ്ങൾ വെച്ചിട്ട് കാണാൻ സമയമുള്ളൂ. നമ്മുടെ ലഗേജ് ഞാനും റിങ്കും കൂടെയാണ് പോണത്. അപ്പോ കേക്കാമോ? നല്ല ക്യൂ ആണ് കേട്ടോ. കുറച്ച് കോവിഡ് യാത്രയായതുകൊണ്ട് കുറച്ച് കൂടുതൽ സാധാരണ പോലെയല്ല നമ്മുടെ ഇതൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സേതു ആപ്പ്. കാരണം ഇതുവരെയും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. യാത്ര ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യ സേതു ആപ്പ്, ആധാർ കാർഡ്, പിന്നെ ബോർഡിംഗ് പാസ് നേരത്തെ എടുത്തിട്ട് വേണം ചെല്ലാൻ. അല്ലാണ്ട് ബോർഡിംഗ് പാസ് പണ്ടത്തെ പോലെ നമുക്ക് എടുക്കാൻ പറ്റൂല. ഇവിടെ വന്നിട്ടല്ല എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തു. നമ്മൾ നിൽക്കുന്നത് നല്ലൊരു ക്രിസ്മസ് ട്രീ. ബോംബെ എയർപോർട്ടാണ്, മുംബൈ എയർപോർട്ടാണ്. ഒരു ഉഗ്രം ക്രിസ്മസ് ട്രീ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ ഒരു സമയത്താണ് നമ്മൾ പോണതേ, അതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒന്നും ഇപ്പോഴും എയർപോർട്ടിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഞങ്ങളൊരു 3-4 ദിവസത്തേക്കാണ് പോണത്. ഒരിക്കൽ കൂടി പറയാണ്, ആരോഗ്യ സേതു ആപ്പ്, ബോർഡിംഗ് പാസ് നേരത്തെ എടുത്ത് വെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യാത്ര ഈ കോവിഡിന് ശേഷമുള്ള ഫ്ലൈറ്റ് യാത്രയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ക്രിസ്മസ് ട്രീ കാണിക്കാം. എങ്ങനെ നന്നായിട്ട് വരുമോ? ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ബ്ലോഗറൊന്നും അല്ല, അപ്പൊ എങ്ങനെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. എന്നാലും നോക്കാം, കണ്ടിട്ട് എല്ലാരും അഭിപ്രായം പറയണം. നമ്മുടെ ഫൈനൽ സെക്യൂരിറ്റി ചെക്കിംഗ് സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ഇനി അങ്ങനെ ഒന്നും ഫോട്ടോയും വീഡിയോ ഒന്നും ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൽ അലൗഡ് അല്ല. ഭയങ്കര പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട്. പ്ലീസ് സാനിറ്റൈസ് യുവർ ഹാൻഡ് ബിഫോർ എൻട്രിങ് ദ സെക്യൂരിറ്റി ചെക്ക്. മുംബൈയിലെത്തിയിട്ട് മുംബൈ എയർപോർട്ട് ഒന്ന് കാണിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതെ, അത്യാവശ്യം മാക്, ക്ലിനി തുടങ്ങി ഒരുപാട് അത്യാവശ്യം എല്ലാ ബ്രാൻഡഡ് ഷോറൂംസും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. വലിയ എയർപോർട്ട് തന്നെയാണ് കേട്ടോ, ഒരു സംശയമില്ലത്. എന്തോ സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട്, കാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലോട്ട് പോവുകയാണ്. കറക്റ്റ് 11 മണിക്കാണ്, 10 മണിക്കാണ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ വെച്ചേക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യം, ഈ എൻ്റെ വീഡിയോയ്ക്ക് ചിലപ്പോൾ വോളിയം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. മൈക്ക് എന്ന സംഭവം വെച്ചിട്ടൊക്കെ എനിക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഹെഡ്ഫോൺ വെച്ചിട്ട് ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ മാർക്ക് ആൻഡ് സ്പെൻസർ, ഓ, എല്ലാ ഷോപ്പും ഇവിടെ ഉണ്ട്.
നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന ബോംബെ എയർപോർട്ട് കാണാത്ത ആൾക്കാരൊന്നും ഇല്ല. എന്നാലും ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് കാണാനൊരു അവസരം, ഒരു സന്തോഷമല്ലേ? നമ്മൾ ബ്ലോഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ എടുക്കേണ്ടത്. ഷവർ ജെൽ എടുത്തില്ല, അപ്പോൾ ഒരു ഷവർ ജെൽ ഞാൻ മേടിക്കട്ടെ കേട്ടോ. എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ്സ്, ഇതാണ് സ്ഥിരമായിട്ട് ഞാൻ ബോഡി ലോഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പുതിയ സംഭവം വന്നിട്ടുണ്ട്, വിൻ്റർ ജാസ്മിൻ ഒക്കെ. എൻ്റെ നെയിൽ പോളിഷ് ഉണ്ടോ പുതിയ വിൻ്റർ ജാസ്മിൻ? ഇതൊക്കെ പുതിയതാണ്. അതുപോലെ ഇത് ബോഡി മിസ്റ്റൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഞാൻ സ്ഥിരമായിട്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ ബോഡി ലോഷൻ ക്രീംസ് ഒക്കെ ചെയ്യാൻ, ഇതാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഷവർ ജെൽ. ഇതിൻ്റെ ഒരു വലിയ ബോട്ടിലൊക്കെ കിട്ടും, അത് ബോട്ടിലുണ്ടെങ്കിൽ ഒരു 2 മാസത്തേക്ക് അത് മാത്രം മതി. വലിയ ഷവർ ജെല്ലിൻ്റെ ബോട്ടിലൊക്കെ കിട്ടും. പിന്നെ എനിക്ക് ഫേവറേറ്റ് ആണ് റോസ്, ബ്രിട്ടീഷ് റോസ് എനിക്കിഷ്ടം. സ്ട്രോബെറി ഇഷ്ടമാണ്, മോർണിംഗ്. അതുപോലെ ഒരു ഓറഞ്ച് ഫ്ലേവറാണിത്. പിന്നെ എനിക്ക് പിന്നെ ഈ കോട്ടൺ ഭയങ്കര ഇഷ്ടമാണ്. ഈ കോട്ടൺ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് തുടയ്ക്കാനും. പിന്നെ ഇവരുടെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത്, ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ലിപ്സ്റ്റിക് മേക്കപ്പ് റിമൂവർ ഞാനൊക്കെ ഇത് വാങ്ങിച്ചു. കാരണം ഈ വിൻ്റർ ജാസ്മിൻ ഇതുവരെ ഈ നയ എഡിഷനാണ്. ഇത് ഫെസ്റ്റി ലെമൺ എന്ന് പറഞ്ഞ ഇതും പുതിയതാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു, കാരണം ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഒരു ഇതും ലിപ്സ്റ്റിക് റിമൂവർ വാങ്ങിച്ചു. അങ്ങനെ ബോഡി ഷോപ്പിൽ നിന്ന് സാധനം മേടിച്ചു. റിങ്ക് എവിടെയാ പോയി? ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ അവിടെ ഇവിടെ പോകുമ്പോൾ ഓരോ സാധനവും മേടിച്ച് ലഗേജും കൂടി വെയിറ്റും കൂടി ലാസ്റ്റ് സമയത്ത് ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് ലേറ്റായി, ഏതെങ്കിലും ഫ്ലൈറ്റ് മിസ്സാവുന്നൊക്കെ എൻ്റെ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ ഇപ്രാവശ്യം ഇനി അതൊക്കെ മാറ്റണം, കറക്റ്റ് ടൈമിൽ എത്തണം. നോക്കട്ടെ വിസ്താര ഫ്ലൈറ്റ് എവിടെയാണ്. വാങ്കോ എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, നല്ല രാവിലെ ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കേണ്ടവർക്ക് അത് കഴിക്കാം. അല്ലെങ്കിൽ കെ എഫ് സി ഉണ്ട്, മുണ്ടിരണ്ടി ഫുഡുണ്ട്, പല ലിവിങ് ലിക്വിഡ്സ് ഒക്കെ പറയുന്ന ടേസ്റ്റിംഗ് റൂം ആയിട്ട് അങ്ങനെ ഒരു ബാറുണ്ട്. ശരിക്കും ഇതേപോലെയൊക്കെ നമ്മുടെ നാട്ടിൽ വരുമായിരിക്കും കേട്ടോ. കാരണം ഫോറിനേഴ്സും പല സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അവർക്കൊന്ന് റിലാക്സ് ചെയ്ത് രണ്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഇരിക്കണമെങ്കിൽ വാങ്ങിക്കുന്നില്ല. തിരിച്ചു വരുമ്പോൾ പറ്റുമെങ്കിൽ വാങ്ങിക്കാം. ശരിക്കും അവരെയും കൂടെ കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ അറിയാമല്ലോ ഇങ്ങനത്തെ സമയത്തൊന്നും പിള്ളേരെ പുറത്ത് കൊണ്ടുപോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ചുമ്മാ അതിൻ്റെ അകത്ത് ഫാമിലീസ് ഭയങ്കര നമ്മുടെ ലുലുവിലൊക്കെ ഉണ്ട് ഈ ടോയ് ഷോപ്പ്. ബാ ചുമ്മാ ഒന്ന് കയറി നോക്കും. ബാ ഹലോ, രസമുണ്ടല്ലോ ഡാ. മേടിച്ചു കൊടുത്തതാ എൻജി, ഓർമ്മ ഉണ്ടോ? എൻജി മേടിച്ചു കൊടുത്ത്. പിന്നെ വേറെ ഉണ്ട്. കമ്മലിയുടെ പ്രിയപ്പെട്ട ആളാ, പേരെന്താ? അത് പറഞ്ഞപ്പോ കുട്ടാപ്പിക്ക് ഇതുപോലത്തെ കാറുകളാണ് എന്നോ. കുട്ടാപ്പിക്ക് കാറിന്റെ ആളാണ് കുട്ടാപ്പി. ആ വേറൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. എന്താണെന്നറിയോ? കുട്ടാപ്പിക്ക് ഒരു കുഞ്ഞ് അഞ്ചിത്തി ഉണ്ടായി, കുട്ടിമണി. ഇനി തൊട്ട് കൺമണിക്കും കുട്ടാപ്പിക്കും കുട്ടി.
കുട്ടിമണിക്കും മൂന്ന് പേർക്കും ഗിഫ്റ്റ് മേടിച്ചോണ്ട് പോണം. അപ്പൊ കുട്ടിമണി ഇപ്പൊ കണ്ണിങ്ങനെ ജസ്റ്റ് തുറന്നിട്ടേ ഉള്ളൂ, തുറക്കുന്നൊന്നുമില്ല. അറിയാല, ആദ്യത്തെ ഒരു മാസമൊക്കെ ഭയങ്കര ഉറക്കമായിരിക്കും. പക്ഷെ ഡിസംബറില് 22-ാം തീയതിയാണ് കുട്ടിമണി ഉണ്ടായത്. അപ്പൊ ക്രിസ്മസിന് ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു, ദൈവം തന്ന ഗിഫ്റ്റാണ് കുട്ടിമണി. ആ ഒരു സന്തോഷാർത്ഥം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. കുട്ടിമണിക്ക് ഇപ്പോൾ ഒന്നും മേടിച്ചോണ്ട് കൊണ്ടുവച്ച കാര്യമില്ല, തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും ഫാമിലീസിൽ കയറാം. ഓക്കെ, ഓക്കെ, കം ഓൺ. ഈ പുള്ളിയുടെ പ്രാണ എനിക്ക് മേടിക്കണായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ. എടാ, ഇത് എന്നാ സാധനമാണോ ഇത്? ഇത് വീട്ടിലുണ്ടോ? അയ്യോ, ഇത് എനിക്ക് എന്തായാലും മേടിക്കണം. ഇത് മേടിച്ചിട്ട് പോയാൽ മതി. ഈ കളിപ്പാട്ടങ്ങൾക്കാണ് ഏറ്റവും ഇനി ടോയ്സ് നമ്മളവർക്ക് പിള്ളേർക്ക് നല്ല രസമല്ലേ, കുഞ്ഞു കളിപ്പാട്ടമല്ലേ എന്നൊക്കെ. ഇപ്പൊ ഇതിന് തന്നെ 1800 അപ്പൊ ഇതുപോലെ തന്നെ. ഇപ്പൊ ഇതൊക്കെ സംഭവമാണ് ഇതല്ലേ മിക്ക്, ഇതിനൊക്കെ കേട്ട് കഴിഞ്ഞാൽ 10,000 രൂപയായിരിക്കും. ഇതെന്താ ഏലിയൻ ടൈപ്പോ? നമ്മൾ എന്ത് പറഞ്ഞാലും അത് തിരിച്ചു പറയും. എന്ത് പറഞ്ഞാലും തിരിച്ചു പറയൂ. ഞാന് മറന്നു പേയ്മെന്റ് കൊടുക്കണം. അവരുടെ ഫ്ലൈറ്റ് ലേറ്റായി. പിന്നെ ഈ സ്റ്റാർബക്സ് കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെന്നിട്ട് ഈ കോൾഡ് കോഫിയൊക്കെയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ അങ്ങനെ മധുരം ഒരുപാട് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ലൊരു ബ്ലാക്ക് കോഫി കുടിക്കണം. അപ്പം ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. സ്റ്റാർബക്സിൽ കയറി ഒരു കോഫി കുടിക്കാൻ പറ്റും, കോൾഡ് കോഫി. പിന്നെ എനിക്ക് ഇതുപോലത്തെ ഈ കപ്പ ക്യാൻറ്റീനിലുണ്ട്, ഈ മുംബൈ എന്ന് പറഞ്ഞ ഒരു കപ്പ ക്യാൻറ്റീനിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലത്തെ കപ്പിൽ കാപ്പ് കുടിക്കാൻ. ക്യൂല് നിൽക്കുകയാണ്. എനിക്കൊരു ബ്ലാക്ക് കോഫി മാത്രം മതി. ഈ നട്ട്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ചെറിയ നട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. സ്റ്റാർബക്സിൽ നിന്നൊരു, അപ്പൊ ഈ വീഡിയോ തൊട്ടൊരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ പുതിയ ഗോപ്രോയിൽ എടുക്കുന്ന വീഡിയോയാ. കാരണം എല്ലാരും പറഞ്ഞ് ഈ ഷെയ്ക്ക് ആവുന്നു, മോളിൽ ഇല്ല എന്നൊക്കെ. ഇതിപ്പോ എങ്ങനെയാവുന്നു എനിക്കറിയില്ല. എന്നാലും നോക്കിയത് നമ്മുടെ ഫസ്റ്റ് ട്രയലാണ് ഗോപ്രോ. എല്ലാ ഗോപ്രോ ഫാൻസിനും വേണ്ടി ഞാൻ ആദ്യം ഗോപ്രോ എന്നാ വിചാരിച്ചിരുന്നത്, പിന്നെ എന്നോട് പറഞ്ഞു ഗോപ്രോ എന്നാണ്. ഒരു കുഞ്ഞ് ബ്ലാക്ക് കോഫി, ഒത്തിരി ബ്ലാക്ക് കോഫി നല്ലതല്ല. പിന്നെ വേറെ കാര്യം, ട്രാവലിങ്ങിന് ഇടുന്ന ഡ്രസ്സും ഷൂസും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇടാവുള്ളൂ. എയർപോർട്ടിൽ തന്നെ അത്യാവശ്യം ഒരുപാട് നടക്കാനുണ്ട്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് നടക്കും. ആ സമയത്ത് നമ്മൾ ഹൈ ഹീൽ ചെരുപ്പും പറ്റാത്ത ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റ് പല എയർപോർട്ടിലൊന്നും ഈ ഒരു ഇങ്ങനെയൊന്നും മറ്റ് കൊട്ടാരം പോലെയൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ബോംബെ എയർപോർട്ടിൻ്റെ ഇൻറ്റീരിയർ ഒരു ലോഞ്ച് ഉണ്ട്, ജി വി കെ ലോഞ്ച്. പിന്നെ എനിക്ക് ഭയങ്കര എനർജി, എങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ ഭയങ്കര. ഇതെന്താ മലയാളത്തിൽ എഴുതിയേക്കുന്ന നെല്ലിക്കൽ എന്ന് മുംബൈ എയർപോർട്ടിൽ, നെല്ലിക്കൽ മലയാളത്തിലോ? മനസ്സിലായില്ല. സെന്റ് ജോർജ് ഞാനാണൊക്കെ
മെയിൻറ്റെയിൻ ഇത് ഓർത്തോണം എപ്പോഴും മെയിൻറ്റെയിൻ ഫിസിക്കൽ സോഷ്യൽ ഡിസ്റ്റൻസ്. ഇനിയാണ് വേറെ പ്രോബ്ലം, അതായത് ഫ്ലൈറ്റ് കയറുന്നതിന് മുൻപ് നമുക്ക് ഒരു ഷീൽഡൊക്കെ തരും, ഷീൽഡ് സാനിറ്റൈസറിൻ്റെ ഒരു കവർ തരും, ഞാൻ കാണിക്കാം. അയ്യോ എനിക്ക് വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി ഐബ്രോസ് ഒക്കെ ഉണ്ട്, പിന്നെ പറഞ്ഞ പോലെ ഐ ലാഷ് ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വേണ്ട, ഒരു മോയിസ്ചറൈസറും സൺസ്ക്രീനും മാത്രം മതി. ഇത്ര ഗ്ലാമർ കൊടുപ്പോ എന്ത് ചെയ്യാന. അയ്യോ അവിടെ ഇന്ന് മനസ്സിൽ വിചാരിക്കുന്ന എനിക്കല്ലോ. പിന്നെ ലിപ്സ്റ്റിക്ക്, ഇതിപ്പോൾ മാസ്ക് ഉണ്ടായാലും ഇപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല, പക്ഷെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എപ്പോഴും ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഒന്ന് ലൈറ്റ് കളർ അല്ലെങ്കിൽ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഏതാണെന്നൊക്കെ ഒരുപാട്, ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്ക് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഏതാണ്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് സി ഡി ക്രിസ്റ്റിൻ ഡയോറിൻ്റെ ഏതാണ് ഇത് 772 എന്ന് പറഞ്ഞൊരു കളറാട്ടോ, നല്ലതാണ്, നല്ല നാച്ചുറൽ ഷെയ്ഡാണ്. ഇതിപ്പോൾ മാസ്ക് ഇട്ടാൽ അത് അപ്പം തന്നെ പോവും, പക്ഷെ എന്നാലേ ഈ വീഡിയോ എടുക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിൽ തെറ്റില്ല. മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചേക്കാം, രണ്ട് പി പി കിറ്റ്. ഇതൊന്നും ഞാൻ പറയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കോവിഡ് സമയത്ത് യാത്ര ചെയ്യാത്ത ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ പി പി കിറ്റ് പറഞ്ഞ് പി പി കിറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ആയിക്കോട്ടെ, റിങ് പറയണേ ഇത് പി പി കിറ്റ് അല്ലെന്നോ. നടുക്കിരിക്കുന്ന ആൾക്ക് ഒരു ഒരു ദേഹത്ത് മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടി ഒരു സാധനം തരും. ഇത് ഫ്ലൈറ്റിൽ കയറുന്ന എല്ലാവരും നിർബന്ധമായിട്ടും വെക്കണം. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തോടെ നോക്കാം. അതായത് ബോർഡിംഗ് പാസ് എല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മൾ ബോർഡിംഗ് ഗേറ്റ് ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് ഈ ഈ ഷീൽഡ്, നമ്മുടെ ഫേസ് ഷീൽഡ് ഇല്ലേ, ഫേസ് ഷീൽഡ് ഉണ്ട്, ഒരു മാസ്ക് ഉണ്ട്, പിന്നെ വിസ്താര ഫ്ലൈറ്റിൻ്റെ വക ഒരു കുഞ്ഞ് ഇത് എന്താണ് സാനിറ്റൈസർ. നല്ല രസമുണ്ടല്ലേ, നമുക്ക് കൊച്ചിയിലും കൊണ്ടു കേട്ടോ, ഇങ്ങനെ കുഞ്ഞ് ഈ ചെറിയ ചെറിയ പാക്കറ്റിൽ കിട്ടും സാനിറ്റൈസർ. മാസ്ക് ഉണ്ട്, പിന്നെ എപ്പോഴും ഈ ഫേസ് ഷീൽഡ് കിട്ടുമ്പോൾ ചിലവർക്ക് ഉറപ്പില്ല, ഈ പുറത്ത് അതിൻ്റെ പ്ലാസ്റ്റിക് പുറത്തോട്ട് തുറക്കണം, ഇങ്ങനെ തുറന്നെടുക്കണം. ഇതിൻ്റെ അകത്തുണ്ട് രണ്ട് സൈഡിൽ കവേർഡാണ്, ആ രണ്ട് സൈഡിൽ നമ്മൾ എടുക്കണം. സാനിറ്റൈസർ മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഫേസ് ഷീൽഡും കാര്യങ്ങളൊക്കെ ഇടണം. ഈ വീഡിയോയിൽ ഞാൻ മാത്രമേ സംസാരിക്കുന്നു ഇപ്പോൾ കേട്ടോ, ഇങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്. ഇന്ത്യൻ അഡ്വേർട്ട് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ വേഗം ഫേസ്റ്റ് ഇട്ടേക്കുന്നു കാണിക്കാം, കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മളെല്ലാവരും പോകേണ്ടത് നമ്മുടെ ഫ്ലൈറ്റിലോ. ഫ്ലൈറ്റ് എവിടെ വന്ന് വിസ്താര ഫ്ലൈറ്റ് എവിടെ വന്ന് കിടക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ പോണ വഴിയാണ്. ചുമ്മാതെ കൊണ്ട് കോവിഡിന് മുമ്പ് പോണ പോലെ ചുമ്മാ കൈ വീശി അങ്ങ് പോകാൻ പറ്റത്തില്ല, ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും കയറി നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലൊക്കെ ബുക്ക് ചെയ്താൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം. ഫ്ലൈറ്റ് കോവിഡ് ആണെങ്കിൽ ഫ്രണ്ട് ഇരുന്നാലും കിട്ടും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. 1.5 മണിക്കൂറാണ് ഇവിടുന്ന് മുംബൈ ടു ഉദയ്പൂർ.
രാജസ്ഥാൻ ട്രിപ്പ്, രാജസ്ഥാൻ വ്ലോഗ് ഇവിടെ ആരംഭിക്കുകയാണ്, കപ്പൽ ഉയർത്തുകയാണ്. എല്ലാവരും എനിക്ക് ഓൾമോസ്റ്റ് പറയാം, കേട്ടില്ല, താങ്ക് യു. പിന്നെ ജയ്പൂർ ഇതിനു മുൻപ് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ പ്ലാൻ ചെയ്യുന്നത് ഉദയ്പൂർ, ജോധ്പൂർ, ജയ്സൽമേർ ഈ മൂന്ന് സ്ഥലം. അതല്ലെങ്കിൽ പിന്നെ രണ്ട് സ്ഥലമെങ്കിൽ രണ്ട് സ്ഥലം. സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടി ഹോട്ടലുണ്ടാവും.